ഓരോന്നിന്റെയും വിവരങ്ങൾ, ഇതിന്റെ ഓരോന്നിന്റെയും ഗുണങ്ങൾ എന്താണെന്ന് അറിഞ്ഞു വേണം നമ്മള് ഈ മസാലയിൽ ഉപയോഗിക്കാൻ വേണ്ടി. ഹായ്, എല്ലാവർക്കും നമസ്കാരം. കുഞ്ഞുമോൾസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഗരം മസാല എങ്ങനെയാണ് പൊടിച്ചെടുക്കുന്നത്, അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നാണ്. 20 ഗ്രാം പെരിഞ്ചീരകം, 1.5 സ്പൂൺ കൊച്ചു ചെറുജീരകം, 1 സ്പൂൺ സാജീരകം, 1 സ്പൂണ് കുരുമുളക്, ഇതല്ല 10 ഗ്രാം ഗ്രാമ്പു, 10 ഗ്രാം പട്ട, കറുവാപ്പട്ട, തക്കോലം സ്റ്റാർ എന്ന് പറയല്ലെങ്കിൽ, ചെറിയ 2 ബേ ലീഫ്, ഇത് ജാതിക്കയുടെ പൂവാണ്, ജാതി പത്രി എന്ന് പറയും. ഇത് വയറിനും വയറുവേദനയ്ക്കും പിള്ളേർക്ക് വേരയ്ക്കും ഒക്കെ ഇത് നമ്മൾ അരച്ചു കൊടുക്കും ഇതിനകത്ത്, ഈ ജാതിക്ക. അതാണ് ഇതിൻ്റെ ഗുണം. അപ്പോൾ അത് ശകലം നമ്മുടെ ഈ മസാലകളിൽ കിടക്കുന്നത് നമ്മുടെ വയറിനൊക്കെ നല്ലതാണ്, അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നു. ഇതാണ് ജാതിക്കായിക്കകത്തെ കുരുവാണിത്. ഇത് തല്ലി പൊട്ടിച്ച് വെളയുമ്പോൾ എടുക്കുമ്പോൾ നമുക്കിതുപോലത്തെ ഒരു കുരു അതിനകത്തൊന്ന് കിട്ടും. അത് ഒരുപാട് വേണ്ട, ഇത് കഴിക്കുന്നതാണ്, പക്ഷെ വയറിൻ്റെ അസ്വസ്ഥതയ്ക്കൊക്കെ ഇത് നല്ലതാണ്. 10 ഗ്രാം ഏലക്ക, അത് നമ്മുടെ മസാലയുടെ അനുസരിച്ച്, ഇതിപ്പോൾ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയേ എടുത്തിട്ടുള്ളൂ. അതിലേറ്റവും കൂടുതൽ പെരിഞ്ചീരകമാണ് എടുത്തിരിക്കുന്നത്. പെരിഞ്ചീരകം നമ്മുടെ ശരീരവേദനയ്ക്കും പിന്നെ ശരീരത്തിലെ എല്ലാ അസ്വസ്ഥതയും പെരിഞ്ചീരകം, ജീരകം, സാജീരകം ഇതെല്ലാം നല്ലതാണ് അതിൻ്റെ ഒക്കെ. പിന്നെ ഏലക്ക എന്ന് പറയുന്നത് നമ്മുടെ മോണ സംബന്ധമായ രോഗത്തിനും പല്ലുവേദനയ്ക്കും ഒക്കെ ആയിട്ട് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്, ഏലക്ക ഗ്രാമ്പും ഒക്കെ. പിന്നെ ചുമയ്ക്കും പനിക്കും ഒക്കെ നമ്മൾ ഈ വെള്ളം ഇട്ട് കുടിക്കുക, അല്ല കുരുമുളക്, തൊണ്ടവേദനയ്ക്കും ഒക്കെ ആയിട്ട് കുരുമുളക് ഉപയോഗിക്കുന്നു. ഷുഗർ നോർമൽ ലെവലിലാകാനായിട്ട് നമുക്ക് ഈ പട്ട ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഇതെല്ലാം ഞാൻ അതിൻ്റെ എല്ലാ ഉപയോഗങ്ങൾ മനസ്സിലാക്കി അത് നമ്മളെടുത്ത് പൊടിച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ കറി ഒന്നുകൂടെ രുചിയുമാകും, അതിൻ്റെ ഫലവും നമുക്ക് കിട്ടും. അതുകൊണ്ട് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ. ഇതെല്ലാം കൂടെ എടുത്ത് ഞാൻ ചൂടാക്കി അത് പൊടിക്കാൻ പോവാണ്. ഒരുപാട് വറക്കണ്ട, വേറെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി എടുത്താൽ മതി. പെരിഞ്ചീരകം കൂടുതൽ വേണം, ബാക്കിയുള്ളതൊക്കെ അതനുസരിച്ചുള്ള അളവിലേ എടുക്കാവൂ. ഇതിപ്പോൾ ഞാൻ 20 ഗ്രാം പെരിഞ്ചീരവും 10 ഗ്രാം വെച്ച് പട്ടയും ഗ്രാമ്പും എടുത്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഓരോ സ്പൂണ് വെച്ച്. ഇത് ചൂടായി വന്നു, ഇതിനെ നിർത്തിയിട്ട് ഇനി ആറി ചൂട് പോയി കഴിയുമ്പോൾ നമുക്കിതെടുത്ത് മിക്സിയിലിട്ട് പൊടിച്ച് സുരക്ഷിതമായി സൂക്ഷിച്ച് വെക്കാം. ഇതിപ്പം കുറേ ദിവസത്തേക്കുണ്ട്. നിങ്ങൾക്കിതിലും കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഇതിലും കൂടുതലായിട്ട് എടുക്കാം. ഈ അളവും പ്രകാരം, അതായത് 50 ഗ്രാം പെരിഞ്ചീരം എടുക്കുകയാണെങ്കിൽ 20 ഗ്രാം വെച്ചെടുക്കണം. പിന്നെ പട്ടയും ഗ്രാമ്പും ഏലക്കായും ഒക്കെ, പിന്നെ കുരുമുളകും ഒക്കെ നമ്മൾ ഇടയ്ക്ക് ഇച്ചിരി ഇച്ചിരി ഇടുകയല്ലോ കറി, എന്ത് കറി വെച്ചാലും. അതുകൊണ്ട് ഇതിനകത്ത് ചേരാൻ വേണ്ടിയുള്ളത് 1.5 സ്പൂണൊക്കെ വെച്ച് മതി, കുരുമുളകും ജീരകവും ഒക്കെ. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇതാണ് തുല്യ അളവിൽ വേണ്ടിയത്. ഇത് നിർത്തുക, സ്റ്റവ് ഓഫ് ആക്കുക, ഈ ചൂടി കിടന്നൊന്ന് ചൂടായാൽ മതി. മിക്സിയിലെടുത്ത് പൊടിച്ചെടുക്കാം. നല്ലപോലെ അധികം ചൂടില്ല, ആറിയതാ, പൊടിക്കാൻ പോകും, പൊടിക്കാൻ തുടങ്ങാം. മിക്സിയിലിട്ട് നല്ലപോലെ പൊടിച്ച് നല്ലപോലെ പൊടിഞ്ഞ്, നല്ല കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനെക്കാട്ടിലും നല്ല കളറുള്ള നല്ല മസാല കിട്ടി. ഏതായാലും അടപ്പുള്ള നല്ല അടപ്പുള്ളൊരു ഭരണിക്കകത്ത് ഇട്ട് വെക്കണം. ഇത് കുറേ ദിവസം, അതൊരു കുറേ കറിക്കുണ്ട്, ഓരോ സ്പൂൺ ഇട്ടാൽ മതി. നല്ല ഇതിന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് ഇറച്ചി മസാല. ഇത് ചിക്കനകത്തും എല്ലാ നോൺ വെജ് സാധനങ്ങൾ കറികൾക്കെല്ലാം ഇത് ഇടാവുന്നതാണ്. ഇതിൻ്റെ അളവുകൾ മനസ്സിലായല്ലോ, ഇതുപോലെ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ചെറിയ കുറച്ച് ക്വാണ്ടിറ്റിയേ ഉണ്ടാക്കിയുള്ളൂ. ഇതിൽ കൂടുതൽ ചെയ്യുമ്പോൾ അതനുസരിച്ച് നിങ്ങൾ എടുത്തേക്കണം. ആ പെരിഞ്ചീരകം കൂടുതൽ എടുക്കണം, പിന്നെ അതിനനുസരിച്ച് പട്ട, ഗ്രാമ്പു, പിന്നെ ഏലക്ക, അത് തുലിയ അളവ് വേണം. ഒന്ന് പിന്നെ പെരിഞ്ചീരത്തെക്കാട്ടിലും കുറവ് മതി അത്.
ഇങ്ങനെ ഇട്ട് അടച്ച് സൂക്ഷിക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടുമ്പോൾ കറികൾക്കെടുത്ത് ഉപയോഗിക്കാം. ബൈ.